അതിൽ നിസ്കാരത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു വസീയത്തായി പറയട്ടെ, എല്ലാ വിഷയത്തിലും നല്ല മുൻപന്തിയിലുള്ള ചില ആളുകളുണ്ട്. ധർമ്മം ധാരാളം കൊടുക്കും, മുത്തലിമേക്ക് ഭക്ഷണം കൊടുക്കും, സാധുക്കൾക്ക് പിരിവെടുത്തു കൊടുക്കും, അതുപോലെ എല്ലാ സംഗതിയിലും മുൻപന്തിയിൽ ഉണ്ടാകും. അതുപോലെ മരിച്ച വീട്ടിൽ ഒത്താശയാക്കും, കല്യാണ വീട്ടിൽ ഒത്താശയാക്കും, ആലിമീങ്ങളെ ബഹുമാനിക്കും, തങ്ങന്മാരെ ബഹുമാനിക്കും, ഒക്കെ റെഡിയാണ്. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കളിയാണ്. സുബീകരിക്കാതെ കിടന്നുറങ്ങി കളിയും, ഇശാഖരിക്കാതെ കിടന്നുറങ്ങി കളിയും, ഉഹുറും മസറും മഗ്‌രിബും ഇല്ലാതെ ജീവിച്ചു പോവും. ഓ മനുഷ്യ, നീ അക്കൂട്ടത്തിൽ പെട്ടുപോകല്ലേ? ഒരിക്കലും പെട്ടുപോകല്ലേ? ഒരിക്കലും പെട്ടുപോകല്ലേ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ നവാഉ സ്സലാത്ത് വത്തബഉ സ്സവാതി ഫസൗഫ യൽഖൂന ഗയ്യാ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്ന കരച്ചിൽ, അല്ലാഹുവിന്റെ റസൂല് തേങ്ങി തേങ്ങി കരയുന്ന സുജൂദിൽ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്ന നബിയേ, എന്തേ ഇങ്ങനെ കരയുന്നു? അല്ലാഹ് എനിക്കൊരു ആയത്ത് ഇറക്കിയിരിക്കുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്സലാത്ത വത്തബഉ സ്സവാതി ഫസൗഫ യൽഖൂന ഗയ്യാ. നല്ല നല്ല ആളുകൾക്ക് ശേഷം ചില ആളുകൾ ലോകത്ത് വരുന്നു, അവർ നിസ്കാരം കളാക്കുന്നു, നിസ്കാരം പാഴാക്കുന്നു, തടീച്ചക്കുവഴിപ്പെട്ട് ജീവിക്കുന്നു. അവർ വലിയ കഠിനമായ ശിക്ഷയുള്ള നരകത്തിൽ, കഠിനമായ ശിക്ഷയിൽ അവർ ആപതിക്കുന്നു. എത്ര സ്ഥലത്താ ഖുർആനിൽ പറഞ്ഞത്! അതുകൊണ്ട് അത്തരത്തിൽ നിസ്കാരം കളാക്കുന്നവരിലും നിസ്കാരം കൈയൊഴിക്കുന്നവരിലും പെട്ടുപോകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഓ ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവില് ശത്രുക്കൾ കൊണ്ടുപോയി കൊല്ലാൻ നോക്കുന്ന സമയത്ത് നിന്റെ അവസാനത്തെ ആശ എന്താണ് ഖുബൈബേ എന്ന് ചോദിച്ചപ്പോ ഖുബൈബ് പറഞ്ഞ മറുപടി നിങ്ങൾ ബുഖാരിയിൽ കണ്ടില്ലേ? ദഉനീ ഉസല്ലി റകഅതൈനി. ഓ ശത്രുക്കളെ, എന്നെ കൊല്ലുന്നതിന്റെ മുമ്പേ ഒരു രണ്ട് റകഅത്ത് നിസ്കരിക്കാൻ സമയം തരണേ. വളരെ പെട്ടെന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവര് പറഞ്ഞില്ലേ, ലൗലാ അന്ത സബൂ അന്നമാ ബീജസഉല്ലസിത്തു, എനിക്ക് നിസ്കരിച്ചിട്ട് എന്റെ ആശ തീർന്നിട്ടില്ല. ശത്രുക്കളായ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുമ്പോ രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ ഞാൻ സമയം ചോദിച്ചു വാങ്ങി, ഞാൻ വളരെ പെട്ടെന്ന് നിസ്കരിച്ചു. നിങ്ങൾ എന്നെ പറ്റി വിചാരിക്കും ഖുബൈബിന് മരിക്കാൻ പേടിയാണ്, അതുകൊണ്ട് നിസ്കരിച്ച് നേരം പോക്കാണ് നിങ്ങൾ വിചാരിക്കും. ഇല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ട് എന്റെ യജമാനായ റബ്ബിന് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അള്ളിയാഴ്ച നടത്തുന്ന സംഭാഷണമല്ലേ നിസ്കാരം? എല്ലാം തന്ന രാജാവിനോട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ടത് പറഞ്ഞിട്ടിട്ട് ആശ തീർന്നിട്ടില്ല. എനിക്കിനിയും ധാരാളം നിസ്കരിക്കാൻ ആശയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിയ സ്ഥിതിക്ക് ഞാനിതാ നിൽക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹുവിനെ പ്രിയം വെച്ച ഒരു മനുഷ്യനും ഫർള് നിസ്കാരം പോയി സുന്നത്ത് നിസ്കാരം തന്നെ കൈയൊഴിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട്